ഹലോ, കടക്കപ്പായി നിന്നിട്ട് വരുന്ന വരുത്താണ് അന്വേഷ് ഉൽപ്പാദന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്താ ചെയ്യുക, എന്താ പറയാൻ വന്നത്? ആ, ഇനി ഞങ്ങൾ എറണാകുളത്തേക്ക് പോകട്ടോ. അപ്പോൾ ഒന്നിനും എനിക്ക് കോഴിക്കോട് പോകണം, മീറ്റിംഗ് ഉണ്ട്, പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നാൽ കാരണം പൊതിച്ചോറ് കാണിക്കാൻ കേട്ടോ. അലിൻ്റെ കമ്പി ഉണ്ടോ? പല്ലിച്ചിട്ടില്ല, അതുകൊണ്ട് പല്ലിൻ്റെ കമ്പി. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചോറ് ഞാനിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് വറുക്കാൻ വേണ്ടി. അതെടുത്ത് പുറത്ത് വെക്കണം, കാരണം അത് റൂം ടെമ്പറേച്ചറിലൊക്കെ ആയിട്ട് തിളപ്പിച്ച് വാർത്താൽ ഗ്യാസ് കുറച്ച് കുറവ് മതി. പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട്, പയറും എടുക്കുവരട്ടി വെക്കാനുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം പോയി പല്ലി വെക്കാമെന്ന് വിചാരിച്ചു. അതായത് പയറെടുത്ത് വെള്ളത്തിലേക്ക് ഇടണം, ഇത് എടുത്ത് വെള്ളത്തിലേക്ക് ഇടണം, ചോറ് കൊണ്ട് പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് ചിക്കൻ കറി ഉണ്ട്, സൂപ്പർ ചിക്കൻ കറി. പിന്നെ ഞാനുണ്ടല്ലോ, മിന്നു വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പം പിന്നെ എനിക്കിങ്ങനെ അടുക്കളയിൽ ആരെങ്കിലും ഇങ്ങനെ കൂട്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പം മിന്നുവിനെ ഞാൻ വിളിച്ചു, വാ എഴുന്നേക്ക് 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 എന്ന് പറഞ്ഞത് അടുക്കളയിലേക്ക് കൂട്ടു വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേഗം പണി തീരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ കാണട്ടോ. ഇവിടുന്ന് കാറിലാണ് കോഴിക്കോട് വരെ പോകുന്നത്, പക്ഷേ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ, ഞാനെപ്പോഴും പപ്പടം കാച്ചിയ ഇങ്ങനെ കേട്ടോ. അതായത് എന്തെങ്കിലും ഉപ്പേരിയോ മെഴുക്കുവരട്ടോ മീൻ വറുക്കാനോ ഉണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണ കൂടുതൽ ഒഴിക്കും, എന്നിട്ട് അതിനകത്ത് പപ്പടം വറുത്തെടുക്കും. അല്ലാതെ ഇങ്ങനെ നമ്മൾ വറുത്തെടുത്ത് എണ്ണ മാറ്റി മാറ്റി വെക്കുക, അതുമില്ല. എനിക്ക് വെളിച്ചെണ്ണയിൽ തന്നെ പപ്പടം മസ്റ്റാണ്. ഞാൻ ഇങ്ങനെ വറുക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ചോറിന് ഇതേ ചിക്കൻ കറി, ഇന്നത്തെ ചിക്കൻ കറി ഇതേ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതേ കൊണ്ടാട്ടം മുളകുണ്ട് കേട്ടോ, കൊണ്ടാട്ടം മുളകുണ്ട്, കൊണ്ടാട്ടം അതും ഞാൻ വറുത്തെടുക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് വേണം. പൊതിച്ചോറ് ഇപ്പം സീക്രട്ട് ഓഫ് മൈ എനർജി, ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ്. ഒരാളെ ഇല വെട്ടാൻ വേണ്ടി നമ്മൾ വിട്ടിട്ടുണ്ട്, ആൾ ഇതുവരെ എത്തിയിരുന്നു. പിന്നെ നമുക്കിന്ന് പയറ് മെഴുക്കുവരട്ടിയാണ്, കൊണ്ടാട്ടം ഒരു മിന്നു കൊണ്ടാട്ടം കഴിക്കില്ലല്ലോ, ഇത് കഴിക്കില്ലല്ലോ, ഈ സാധനം മൂന്നെണ്ണം മതി. മുളക് ഒരു മൂന്നെണ്ണം, മിന്നു കഴിക്കില്ല. നല്ല ടേസ്റ്റ് ആട്ടോ കൊണ്ടാട്ടം. ഇത് വാങ്ങിയതാണ്, അമ്മ ഉണ്ടാക്കാറുണ്ട്, അല്ലെ മുളിപ്പേച്ച് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരാറുണ്ട്. പിന്നെ ഞങ്ങൾ ഉഗ്രം പൊതിച്ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത്. ലാമിനു പയറുതെ നന്നാക്കി വെച്ചേക്കും. എല്ലാവരും വാഴല വാട്ട ഗ്യാസിൻ്റെ മേലെയല്ലേ. ഇത് വെയിലില്ലാത്തതുകൊണ്ട് കേട്ടോ, വെയിലുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെട്ടിയിട്ട് പുറത്ത് വെയിലത്തേക്ക് വെക്കും. വെയിലത്തേക്ക് വെക്കുമ്പോൾ വാഴ നല്ലോണം വാണ്ടി കിട്ടും കേട്ടോ. വെട്ടി ഒന്ന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വെയിലത്ത് വെച്ചാൽ വാഴ നിൽക്കുമ്പോഴാ എന്നാലും പറയും ഒരുത്തന്റെ തഗ് വാഴ എന്താ പുറത്ത് വെയിലത്ത് നിന്നിട്ട് വാടാത്ത. വെട്ടി വെക്കണം കേട്ടോ, ഇതുപോലത്തെ പോലെ വാഴയാണ് പറയുന്നത് ചെയ്യുന്നതെങ്കിൽ വെട്ടി വെക്കണേ. നമ്മുടെ ചിക്കൻ കറി ചൂടായി. അത് ഞാൻ ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കിയില്ല, കാരണം പൊതിച്ചോറ് കൊണ്ടുകൊണ്ടുണ്ട്. ഇത് പയറ് മെഴുക്കുവരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഓണ്ട വെയിലാണ്. അമ്മ അച്ചാറെടുക്കും, പിന്നെ നമുക്ക് മോര് കലക്കിയതുണ്ട് അല്ലേ മിന്നു. ഇത്രയും സാധനങ്ങളുണ്ട്, അച്ചാർ അമ്മ എടുക്കും, നമ്മുടെ പൊതിച്ചോറ് സെറ്റപ്പായി വരും. ഓക്കെ, ഞങ്ങൾക്ക് ഇന്നും ജ്യൂസാണ് എടുക്കുന്നത്. മിന്നുവിനെ ഒരു പ്രാവശ്യം ഞാൻ ടേസ്റ്റ് പഠിപ്പിച്ച ശേഷം മിന്നുവിനെ എപ്പോഴും വേണം. അതായത് പാഷൻ ഫ്രൂട്ടും ഡ്രാഗൺ ഫ്രൂട്ടും ആണ് ഇന്നലെ നമ്മൾ ഇട്ടത്. ഇന്ന് മാംഗോയും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഹണിയും. പിന്നെ ജ്യൂസ് അരിക്കുമ്പോൾ ഒരിത്തിരി ഐസ് ഇടുന്നത് നല്ലത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ മിക്സീൻ്റെ ചൂട് കൊണ്ട് കുക്കായി പോകും. അപ്പം നമ്മളിതേ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മുട്ടുമുട്ടാ മുട്ടുമുട്ടാ കുടിക്കും അല്ലേ. ഞാൻ പറ്റിയ ഫിൽറ്ററിൽ കുറച്ച് എടുത്തിട്ടാണ്. എനിക്കിത് മിന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊന്നും എടുക്കാറില്ല. എടുക്കാൻ ആൾ വേണ്ടേ, ആൾ കുടിക്കാം നമുക്ക്. ഇതേ നമ്മൾ പൊതിച്ചോറ് പൊതി കേട്ടോ. അപ്പം എൻ്റെ ചോറിന് ഒരു അടയാളം വെക്കണമായിരുന്നല്ലോ. പിന്നു അതിനകത്ത് മഞ്ഞ അടയാളമുണ്ട്. ആ നിനക്ക് പ്ലാൻ ഉള്ളത് ബർഗർ വാങ്ങിപ്പിക്കാനായിരിക്കും പാഴ്സൽ അല്ലടി. നമുക്ക് പൊതിച്ചോറ് വേണ്ടാന്ന്. ആ ഞാനാണ് ബർഗർ വാങ്ങിപ്പിക്കും. എന്റെ കൈയിട്ട് വരാനാണെങ്കിൽ ഞാൻ അതാണോ പ്ലാൻ? അതാണ് ഞാൻ തരില്ല, ഞാൻ പുള്ളി ചോറ് വെച്ചിട്ടുള്ളൂ.
അമ്മാമ്മന്റെ കൈട്ട് വരാ വരണ അങ്ങനെ അറിഞ്ഞോണ്ടല്ല എന്റെ കൈവരുന്നോ? ആ ഞാൻ അത് മാത്രം പൊതിച്ചോറ് മാത്രം ഞാൻ ആർക്കും കൊടുക്കൂല. അപ്പടെ ഇനി ഉണ്ട്, അതവിടെ അയ്യോ വടുകി കിടക്കാനുണ്ട്. പിന്നെ വടുക നല്ലതല്ലേ, എന്നാ വടുക വടുക വരുമ്പോഴും വെച്ചോ. ചോറ് അങ്ങോട്ട് വിളമ്പേണ്ടി വരും, ഇങ്ങോട്ട് വിളമ്പിച്ചേക്കണേ. മനസ്സിലേക്ക് ഒന്നും അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ വെറുതെ എല്ലാം അറിയുന്ന അഭിനയിക്കാം. എന്റെ കൈട്ട് വരാനാണോ നിന്ന് സത്യം? നിന്റെ പ്ലാൻ പറ മാത്രം എന്നോട് ചോദിക്കരുത്. പൊതിച്ചോറ് എത്ര സ്നേഹം തരും, ഞാൻ അത് മാത്രം തരാം. ഇനി ഒരു കൊതിയും കൂടെ മതി. മിനുവിനെ എടുത്തോ, അല്ലെങ്കിൽ എനിക്ക് മിനുവിനെ പേടിയാ. ജോപ്പാപ്പന്റെ ഒട്ടും കിട്ടൂല. അന്നാന്റിന്റെ കണ്ടാണ് എന്റെ ഒരു പൊട്ടിച്ചോറ വെച്ച്. അതാ പേപ്പർ എടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ. ഏയ് ആ പൊടിച്ചോറ് നീ തിന്നാനോ? ഞാൻ ചത്ത് കളയും. എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആ പൊതിച്ചോറ്. അതാ ആ എല്ലാം എടുത്ത് കൊണ്ടുവരട്ടെ. എന്റെ കൈട്ടെ, കാരണം ചിക്കനൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഞങ്ങള് പൊതിച്ചോറൊക്കെ ആയിട്ട് പോകും കേട്ടോ, പിന്നെ പിന്നീട് കാണാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് പെട്ടിയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ച് എൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ച്, അപ്പം അതിൻ്റെ മേലെ കോനാട്ടയാക്കി ജോൺസൺ കൊണ്ടത് കുറേ ജോൺസണിൻ്റെ ഡ്രസ്സ് വെച്ചല്ലേ ജോൺസടാ. ഏ കേൾക്കുന്നോക്കോ, അപ്പം എനിക്ക് എത്തിയില്ലേ. ഞാനൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ചതാ അല്ലേ. അല്ലെ ഞാൻ പറയുന്ന കേട്ടില്ലേ, ഞാൻ ചോറെടുത്ത് വെച്ച് എല്ലാം എടുത്ത് വെച്ചില്ലേ. പോവാ മതി, എൻ്റെ ചുന്തരി ചുന്തരിയാണേ. പിന്നെ നല്ല മുടിയുണ്ടായിരുന്നു കേട്ടോ വെട്ടിയത്, എനിക്ക് വെട്ടിയപ്പോഴാണ് ഭംഗി തോന്നി. നമുക്ക് മോളി ആൻറ്റിനോടൊക്കെ യാത്ര പറയാം, ഇറങ്ങാ. എന്നും പോകുന്നു നമ്മൾ എന്ത് യാത്ര പറയാനല്ലേ. ഞാൻ ജോൺസാട്ടെ എൻ്റെ ഫോൺ എടുക്കണേ, ചാർജിന് വെച്ചത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ്. ഇനി അമ്മേനെ കൂട്ടണം. നമുക്ക് കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എൻ്റെ ബാഗിൽ ഞാൻ തന്ന സാധനമൊക്കെ വെച്ചോ പിന്നെ. എൻ്റെ ചെരുപ്പൊക്കെ മിന്നൂര് ഭാഗമാകും കേട്ടോ. അല്ല മിന്നു, മോളി എൻ്റെനോട് പറഞ്ഞത് കാത്തു വന്നില്ലല്ലോ, ഇനി കാത്തു അടുത്താഴ്ച വരും. സാധാരണ വീട്ടിലെ ആണുങ്ങളല്ലേ ഒരുങ്ങാൻ സമയം, ഇവിടെ സോറി പെണ്ണുങ്ങളല്ലേ ഒരുങ്ങാൻ സമയം. ഇവിടെ ഒരുത്തൻ ഞാൻ ചോറാക്കി പൊതിച്ചോറാക്കി എല്ലാം ആക്കിയിട്ടതേ ഞാൻ ഒരുങ്ങി പയറുമണി പോലെ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ, ഒരുത്തൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവിടെ എന്താണാവോ പരിപാടി? എന്താ പരിപാടി ഞാൻ തന്നെ പറഞ്ഞത്, ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ടാവില്ല, ചീർപ്പെടുത്തിട്ടുണ്ടാവില്ല, ഒരു സാധനം എടുത്തിട്ടുണ്ടാവില്ല, അതൊക്കെ എടുത്ത് വെക്കലായിരിക്കും പരിപാടി. ഇപ്പം അതേ എൻ്റെ മീൻകാരൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, മീൻകാരൻ വരുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ് മീനില്ലെങ്കിൽ. പ്രത്യേകിച്ച് ഈ പുള്ളിൻ്റെ അടുത്ത് മീൻ വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തായാലും ഒരെണ്ണം ഫ്രീ ഇട്ട് തരും, എന്തെങ്കിലും ഒരു മീൻ. കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിട്ടേരാന്നേ ഉള്ളൂ, എന്നാലും ആ തുമ്പോൾ ഒരു ടേസ്റ്റാണ്. മീൻകാരൻ വരുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം മീൻ എന്താണെന്നൊക്കെ നോക്കാം നമുക്ക് പറ്റിയാൽ. ലമിന ലമിന എൻ്റെ സ്കൂട്ടർ കാണിച്ചാൽ കേട്ടോ. അതെ ആ കിടക്കുന്ന എൻ്റെ സ്കൂട്ടറാണ്, പക്ഷെ ഓടിക്കാറില്ല. ഇപ്പോൾ ജോൺസേട്ടയാണ് ഓടിക്കാറ്. ഞാൻ പറയാം, എനിക്കൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ മനസ്സിനെന്തോ, വണ്ടിയൊന്നും ഓടിക്കാറ്. ഞാൻ നല്ലോണം കാർ ഡ്രൈവ് ചെയ്യും, ജീപ്പ് ഡ്രൈവ് ചെയ്യും, ഹെലികോപ്റ്ററും വിമാനവും, പിന്നെന്താണ് ബസ്സും ട്രാക്ടറും ലോറിയൊക്കെ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യില്ല. പിന്നെ മീൻകാരൻ വരുന്നുണ്ടോ നോക്കട്ടെ. നല്ല തെളിച്ചമുള്ള ആകാശം. ഏ നമ്മുടെ മീൻകാരൻ പോവാ. എന്ത് മീനാ, എനിക്കിത് വേണ്ട, ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട, എനിക്ക് വേണ്ട, ഞാൻ പോവുക. യൂ നല്ല കുഞ്ഞായിരല്ലേ, പക്ഷെ ഞാനില്ല, പോവുക, വന്നിട്ട് തിന്നാം. ഓക്കെ ഇറങ്ങാൻ നേരത്തെ തന്നെ ചീത്തോടെ ഇരിക്കാം. ഞാൻ കുരങ്ങ് വന്ന് കുരങ്ങനെ കുരങ്ങാ കുരങ്ങാന്ന് പറഞ്ഞ് ഓടിച്ചപ്പം ഞാൻ ജോൺസാറിനെ വിചാരിച്ചു, ജോൺസാറിനെ കുരങ്ങാന്ന് വിളിച്ചത്. എന്നിട്ട് എന്നെ വെറുതെ ചീത്തോടെ ജോൺസാറിനെ ഞാൻ കുരങ്ങാന്ന് വിളിക്കുമെന്നൊന്ന് ചിന്തിച്ചാൽ പോരെ. എനിക്ക് എന്തെങ്കിലും വിളിക്കാണ്ട് ഞാൻ മനസ്സിലല്ലേ വിളിക്കുള്ളൂ അല്ലേ. പിന്നെ ആ ബുദ്ധി പോലും ഇല്ല. അപ്പം ഇനി അമ്മേനെ കൂട്ടണം കേട്ടോ.
എല്ലാം വിളിച്ചാൽ അമ്മമ്മയുടെ കോമഡി എനിക്ക് കാണുന്നു. നമുക്ക് എന്തിനാ കോമഡി എനിക്ക് ഇത്ര കാണാനുള്ളത്? അല്ല എവിടെ പോണം എനിക്കിന്ന് കാണുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ അന്നഭവനിൽ കയറി ഇടുക കഴിക്കാൻ പോവാ കേട്ടോ. നല്ല മഴയാണ്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് സന്തോഷിച്ച് പിടിച്ചിറങ്ങിയതാ കേട്ടോ. ഞങ്ങൾ പോകുന്ന എറണാകുളത്ത് എന്തിനാണെന്നറിയോ? ഉടമ്പണത്തിൽ പങ്കെടുക്കാൻ. അപ്പൊ അവര് പറയാ, ഞാൻ അമ്മേനെ ആട്ടോ സെലക്ട് ചെയ്തത്. അപ്പൊ ഓഡിയൻസ് ആയിട്ട് ഇരിക്കാൻ എന്നെയും ജോൺസെറിനെയും നാലു പേരെ കൊണ്ടുപോവാ. അപ്പൊ അങ്ങനെ വിളിച്ചതാ. ജോൺസെറിനെ സെലക്ട് ചെയ്താന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഒരു പ്രശ്നം വന്ന്, ഞാൻ ബംബർശ്ശേരിയിൽ ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ബംബർശ്ശേരിയിലേക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ ഓഡിയൻസ് ആയിട്ട് പോലും ഇരുത്താൻ പറ്റില്ല. അത്രയും എന്താണ് ചെയ്യാൻ. അമ്മയാണെങ്കിൽ ഇരുന്ന് എന്താ പരിപാടി? പിന്നെ അമ്മേന്റെ അഭിനയം കണ്ടില്ലേ? ഞാൻ പോയാൽ ഞാനേ വിലസത്തുള്ള അതിനകത്ത്. അമ്മ സത്യം ഞങ്ങളോട് പോയിരുന്ന പഠിക്കും. എന്തൊക്കെയൊക്കെയോ ചോദിക്കാലോ അടുത്തടാ, എന്തൊക്കെയൊക്കെയോ ചോദിക്കും അമ്മ ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഓടിയാണ്. എന്നാലും മഹാരാജാസി പഠിച്ചതിന്റെ ഗുണമൊക്കെ കാണിക്കുമായിരിക്കും. നോക്കാം, പങ്കെടുക്കുക, അത്രേ ഉള്ളൂ. ഒരു രസം. കുട്ടികൾ കാണിട്ട് ട്യൂഷൻ ടീച്ചർ ഇന്ന് വേർക്കുന്നത്. അതെ. അപ്പൊ ഓക്കെ, മഴയാട്ടോ മഴ. നമുക്ക് നമ്മുടെ ബൈപ്പാസ് ആറുവരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് പാറ പൊളിച്ചിട്ട് ഇങ്ങനെ പെയിന്റ് വർക്ക് ചെയ്ത് വെച്ച പോലുണ്ട് അല്ലേ. ഈ ആറുവരിപ്പാതന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വളരെ കുറഞ്ഞ ഇതും കൂടിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് മാസം അപ്പോഴേക്കും ഇവിടുത്തെ കംപ്ലീറ്റ് കഴിയും. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി, കോഴിക്കോട് എത്തി. ഞാൻ നേരെ ഓഫീസിലേക്ക് പോകുന്നു. ഇവർക്ക് ഫ്ലാറ്റിൽ എന്തൊക്കെയോ സാധനം എടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു, കാറിൽ പോകുന്നു, കാർ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ ഇടുന്നു, നമ്മൾ ട്രെയിനിൽ കയറുന്നു. ഓക്കെ, ഭയങ്കര സീനായി പോയിട്ടോ. കറക്റ്റ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഉള്ളപ്പോ ഞങ്ങൾ ഓടി, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓടി 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 ഓടിയാണ്. എല്ലാം കൊളയാണ് എല്ലാം. ഇനി പതവ പോകാൻ പറ്റാതിരുന്ന അമ്മ പറയും നിങ്ങൾ അസൂയ കൊണ്ട് വരാതിരുന്ന. ഇത് കണ്ടോ, നമ്മുടെ ചോറും അച്ചാറും അമ്മേന്റെ അമ്മ അടിപൊളി. എന്തുണ്ടോ വടുക, വടുകത്ത് ഇങ്ങനെ ചോറിനകത്തിട്ട് നേരിടണം. ഇത് കണ്ടോ, നിറയെ താമര മൊട്ടായിട്ടിരിക്കുകയാണ്. രാവിലെ വെടരൂട് എന്ത് ഭംഗിയാ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ട കപ്പി 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 കപ്പേന്ന് വിളിച്ച് പറയുന്നത്. കപ്പി 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 കപ്പി. കുറച്ച് സീറ്റൊക്കെ ഒഴിവുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയപ്പോ അവിടെ വന്നിരുന്നു. ഇതിന് വയസ്സായാലും സംഭവം എന്താ അറിയോ, വയസ്സായവര് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ സീറ്റ് മാറി കൊടുക്കൂലേ വിൻഡോ സീറ്റ്. ഞാൻ ചോദിച്ചിട്ട് മാറി തന്നില്ല, മിന്നു ചോദിച്ചിട്ട് മാറി തന്നില്ല. നമുക്ക് താടിക്ക് കയ്യും കൊടുത്തിരിക്കുക. ഈ വീഡിയോ വരുമ്പോ കഴിക്കോ എന്തോ, കേട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ പറ അമ്മ ചെയ്യുന്നത് ശരിയാണോ? അമ്മ ചെയ്ത ഒട്ടും ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. അമ്മയായി, ഗ്രാൻഡ്മയായി, നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല വിൻഡോ സീറ്റിൽ ഇരിക്കാൻ. ഇരിക്കുന്നത് അങ്ങനെ. ഇതേ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. നിന്നും അമ്മയതേ മുമ്പോട്ട് വിടുന്നു. അമ്മയാണെ ആ ഓട്ടോക്കാരനെ ഇവിടെ നിർത്തിച്ചുള്ളൂ. അത് കാരണം ഇവിടുന്ന് ഇതാ ഇങ്ങോട്ട് നടക്കേണ്ടി വന്നു. പാവം എൻ്റെ ജോക്കൂട്ട നടക്കുക. പിന്നെ ഈ എറണാകുളത്തുണ്ടല്ലോ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഓട്ടോക്കാരൊരു മാതിരി വകകളാണ് കേട്ടോ. ഊബർ വിളിച്ചു. അപ്പം അതിൽ 3 വലിയ ആളുകളും ഒരു കുട്ടിയും. ആ കുട്ടീനെ അവർക്ക് കയറ്റാൻ പറ്റില്ല എന്ന് അത് ക്യാൻസൽ ചെയ്ത്. പിന്നെ നമ്മൾ ഓട്ടോ പ്രീപെയ്ഡിൻ്റെ 2 രൂപേൻ്റെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കുക. അതെടുത്തവരെ മാത്രം ആരും കയറ്റുന്നില്ല. ലോങ് ലോങ് ട്രിപ്പ് എല്ലാവരും പിടിക്കുക. പിന്നെ സംസാരം ഒരു മര്യാദ കെട്ട സംസാരവും. എല്ലാ ആളുകളെയും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇന്നത്തെ ഞങ്ങളുടെ മൊത്തം എക്സ്പീരിയൻസ് അത് തന്നെയായിരുന്നു. ഒരുമാതിരി ഒരു തല തെറിച്ച വർത്താനം. നമ്മളെന്താ ഓസി അടിക്കാൻ വേണ്ടി പോയ പോലെ. എന്റെ കുട്ടനെ ക്ഷീണിച്ചു വരുന്നു. ആ കുട്ടനെ അവിടെ നിന്നേ ചുണ്ട് കുറിപ്പിക്കാൻ തുടങ്ങി. എന്റെ ക്യാമറ കണ്ടപ്പോ നോക്കിയോ. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോക്കാരൻ 150 രൂപ വാങ്ങി, ഞാനാണ് ഓട്ടോ പിടിച്ചത്. ഇപ്പൊ ജോൺസെറ്റ പറഞ്ഞ 150 ഒന്നുമില്ല, 100 താഴെ ഉള്ളൂ എന്ന്. അപ്പൊ ഞാൻ തർക്കിച്ച്, ഇപ്രാവശ്യം 80 രൂപ ആയുള്ളൂ. അപ്പൊ അതിന്റെ മെമ്മറി ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഓർമ്മയാണ്. എന്റെ വെഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, എന്റെ ബർത്ത്ഡേ, വാലന്റൈൻസ് ഡേ ഒക്കെ ആശാൻ മറക്കും. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മെമ്മറബിളായിട്ട് അതങ്ങ് പറയും. ഏ
എൻ്റെ അല്ലേ അമ്മ, എന്തായാലും അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഓക്കെ, ഇനി ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ അടിക്കും. ഇവിടെ പൊന്നപ്പനുണ്ട്, പൊന്നപ്പൻ ചേച്ചിയുടെ ഇളയ സന്താനം, ഭയങ്കര ഇംഗ്ലീഷ് ആട്ടോ അവള്, അങ്ങനത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനൊക്കെ വേറിട്ട് കുളിച്ചു പോയി, എനിക്കെപ്പോഴും ട്രെയിൻ യാത്ര തന്നെ ഇഷ്ടമുള്ളൂ. പക്ഷെ മൂത്രം മണത്തിട്ട് എൻ്റെ അമ്മോ ജനശതാബ്ദിയിൽ അവിടെ വേലക്ക് ഇപ്പോൾ മൂത്രം മണക്കുന്നുണ്ടോ? അത്ര മൂത്രം എന്താണ് എൻ്റെ അമ്മേനെ പറയുന്നത്, അമ്മേനെ മന്ദബുദ്ധി എന്ന് പറയുന്നത്. കാരണം ആ ഓട്ടോക്കാരൻ അവിടെ കൊണ്ട് നിർത്തിച്ചിട്ട് ഇങ്ങോട്ട് നടക്കുന്നു, അവിടെ വരെയുള്ള എൻ്റെ പൈസ കൊടുത്തില്ല. ഈ അമ്മ അങ്ങനത്തെ ഒരു സാധനം, എന്താ ചെയ്യാ? ഭാര്യനെയും ഭാര്യ വീട്ടുകാരെയും കൊണ്ട് എന്നെ കെട്ടിയോ മടുത്തില്ല ചോക്കട്ടാ? ഇപ്പം തലയാട്ടു, യെസ് കണ്ടോ, അതിനൊക്കെ ഭയങ്കര ചെവിയാ, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കാത്ത പോലെ നിൽക്കും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മിന്നപ്പനെയൊക്കെ കൂട്ടി, അല്ല പൊന്നപ്പനെയും കൂട്ടി ഒന്ന് പുറത്ത് പോവാട്ടോ. ക്ഷീണം പിടിച്ച്, നല്ല ക്ഷീണം. വീട്ടിൽ വന്ന് കയറി ഉടനെ ഞങ്ങൾ ഇതേ ചേച്ചീനെയും കൂട്ടി മീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. ചേച്ചിക്കും എനിക്കും ഉള്ളൊരു സ്വഭാവമാണ് മീൻ വാങ്ങല്, കൊറേ വാങ്ങണം, കൊറേ ഉണ്ടാക്കണം, കൊറേ പലതരത്തില്. അത് ഞങ്ങൾ ബക്കറ്റ് കയറ്റാ പോകുന്നത് കേട്ടോ. ചേച്ചിനെ എല്ലാരും ചോദിച്ചു ആനി മാഡത്തെ കാണണമെന്നൊക്കെ, കാരണം ചേച്ചി പഠിപ്പിച്ച കൊറേ പിള്ളേരുണ്ട്. ചേച്ചി ലിസി ലൂർദിലില്ലടി, ലൂർദില് നഴ്സിംഗ് ട്യൂട്ടർ ആയിരുന്നു, മിംസ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ട്യൂട്ടർ ആയിരുന്നു. പിന്നെ എവിടെയാടി, പിന്നെ അവൾ എം എസ് സി സൈക്കാട്രിക് നഴ്സിംഗ് പഠിച്ചത് ന്യൂഹാൻസ് ബാംഗ്ലൂര്. പിന്നെ അവക്ക് മിലിറ്ററി നഴ്സിംഗിനൊക്കെ കിട്ടി അവള് പോയി. കിണലാവണ്ട ആളല്ല ചേച്ചി, എന്തോരം ഗുപ്പികള് കിട്ടിയെന്നെ ഗുപ്പി ഗുപ്പി. എന്റെ മക്കളെ, ഇത് നമ്മടെ കൊച്ചിയാണ്, കൊച്ചി നോക്ക്, ഇതിനകത്തൊന്നും റെഡി ടു ഒക്കെ ചെയ്യാൻ തോന്നുന്നു അല്ലേ. ആള് താമസല്ല, ഇതിലില്ല, ഇതിലും താമസല്ല, ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ നോക്കി. ശരിക്കും വിദേശത്തെക്കാളൊക്കെ ഭംഗിയുണ്ട്. ഞങ്ങൾ എന്തായാലും എനിക്ക് രണ്ട് കണ്ടാ ഞാൻ വാങ്ങും. ആദായ കട, ചീനവല, ചീനവലയിലെ എവിടെ നമ്മൾ കയറുന്നത്? നീ നന്നാക്കി തരല്ലേ അവര്. ഇവിടെ കൂർക്ക നന്നാക്കി കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ, ഇതാണോ എനിക്കറിയില്ല, നന്നാക്കിയ കൂർക്കൽ കിട്ടും. ഏ ഇനി മീനിന്റെ ചാകര കാണിച്ച കൂന്തലൊക്കെ ഫ്രഷ് ഫ്രഷ് മീനെ, ഫ്രഷ് മീനെ കൂന്തൽ നന്നാക്കി. എന്റെ ചേച്ചി എങ്ങോട്ടേക്കാ ലക്ഷ്യം വെച്ച് പോകുന്നത്? പത്തായിരം രൂപയ്ക്ക് മീൻ വാങ്ങിട്ടോ. എടി ഇതേ ഞങ്ങൾ മീൻ വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മഴയൊക്കെ പെയ്തിട്ടോ. എന്നാൽ ഈ മീൻ ഈ മഴയത്ത് നമ്മൾ പൊരിച്ചു തിന്നുന്ന രുചിയോർത്തിട്ടുണ്ടല്ലോ, ജപ ജപ ജപ. ഇതേ ഞങ്ങൾ ഇത്രയും മീനുകളാട്ടോ വാങ്ങിയത്, അയല പിന്നെ അയല ഒക്കെ നന്നാക്കിയിട്ടാ വാങ്ങിയത്. ഒന്നും ഒട്ടിപ്പിടിച്ചില്ല,
കണ്ടോ ചേച്ചി ഉണ്ടല്ലോ ഈ പാനിൽ മീൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടുകിട്ട്, മീൻ ഒട്ടിപ്പിടിക്കില്ല അത്ര കറക്റ്റ്. നമ്മളിത് ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന കടയിൽ, ചപ്പാത്തി കടയത്തെ ചപ്പാത്തി ആണോ? ചോറ് വേണ്ടാക്കും, പൊതിച്ചോറ് അമ്മ വീട്ടിന്നുണ്ടെങ്കിൽ മിന്നുവിന്റെ പൊതിച്ചോറ് ഇവിടെ ഇരിക്കും കേട്ടോ. ഇത് നമ്മുടെ മലബാർ ഇടിയറിച്ച് വമ്പൻ സൂപ്പർ ടേസ്റ്റ് സംഭവം. അങ്ങനെ എന്റെ അമ്മ ഉണ്ടല്ലോ ഉടമ്പണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി മെർമെയ്ഡ് ഹോട്ടലിൽ പോയി താമസിക്കണം. അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടോ, ഇനി അമ്മേനെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് വിചാരിക്കാം. മീൻ കഴിച്ചോ? മീൻ കഴിച്ചോ? ചേച്ചി ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുക, മീൻ കിടക്കുന്നാണോ? ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ ചേച്ചിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് തരാതെ എല്ലാരെയൊക്കെ ബാ ബാ ബാ, കോഴിന്റെ അമ്മ മക്കളെ വിളിക്കുന്നതി എല്ലാരും ബാ, എന്നിട്ട് അവർക്കൊക്കെ വലിയ വലിയ കഷ്ണം മുറിച്ച് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. പാവന്റെ ചേച്ചി, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ തന്നോളൂ. എന്റെ ഇണ തട്ടിക്കൊണ്ട് ആളായി പറയുന്നോ. അപ്പൊ എന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ഒരു പ്ലം കഴിക്കണം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. നീ അല്ല ജോൺസൺ പ്രമാൻ ന്യൂസ് വിട്ടാ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും. എന്താ എന്നെ കളിയാക്ക? എനിക്ക് ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊക്കെ കൊറേ തിന്ന, അതിനാണ് ഇപ്പൊ കളിയാക്കുന്നത്. തിന്നാൻ പറ്റുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ.